ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ തീർത്തും വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. തുടക്കക്കാർക്ക് പലപ്പോഴും വാഹനം ഓടിച്ചു തുടങ്ങുന്ന അവസരങ്ങളിൽ വണ്ടി ഓഫായി പോകാറുണ്ട്. എന്തുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത്? പല പല കാരണങ്ങളാണ്, ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല. എന്നാൽ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി ഓഫാകാതെ ഡ്രൈവ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തുകൊണ്ടായിരിക്കും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഓഫായി പോകുന്നത്? അതിനുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നമുക്കിനി വീഡിയോയിലേക്ക് നേരെ കടക്കാം. നമ്മൾ ആദ്യമായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ ഏതൊരാൾക്കും വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വണ്ടി ഓഫായി പോകുന്നത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വണ്ടി എടുക്കുമ്പോൾ ഓഫായി പോകും, ഇടയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഓഫായി പോകും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും. മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഓഫാകുന്നത്, ആ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ കാരണങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് സിമ്പിളായിട്ട് ഒഴിവാക്കിയെടുക്കാൻ കഴിയും. എനിക്കും ആദ്യമായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് നിരന്തരമായിട്ട് വാഹനം ഓടിക്കുന്നതിലൂടെ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ കഴിഞ്ഞതാണ്. ഒരു വാഹനം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുമ്പോൾ തന്നെ തുടക്കക്കാർക്ക് വണ്ടി ഓഫാകാറുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാവാം? ചിലർ സെക്കൻഡ് ഗിയറിൽ വാഹനം മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. സെക്കൻഡ് ഗിയറിൽ നമ്മൾ വാഹനം നിർത്തിയ ഒരു വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചാൽ കൃത്യമായിട്ട് വണ്ടി ഓഫായി പോകും. ഇനി തേർഡ് ഗിയറിലിട്ട് എടുക്കാൻ ശ്രമിച്ചാലും വണ്ടി ഓഫായി പോകും. അപ്പോൾ നിർത്തിയ ഒരു വാഹനത്തെ മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓഫാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ടോർക്ക് കൂടിയ ഗിയർ ഉപയോഗിക്കുക. ഏറ്റവും ടോർക്ക് കൂടിയ ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ്. അതായത് നിർത്തിക്കിടക്കുന്ന ഒരു വാഹനത്തെ നമുക്ക് മുന്നോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഒരു പവർ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ വാഹനം നീങ്ങത്തുള്ളൂ. ആ ഒരു പവർ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഗിയറാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഒരു വാഹനം ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ഓഫാകാതിരിക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കും. ഇനി ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല പലപ്പോഴും ഒരു വണ്ടി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ തുടക്കക്കാർക്ക് ഓഫാകുന്നത്. ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി മുന്നോട്ട് ചാടി ഓഫായി പോകാറുണ്ട്. ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ടും കൊടുക്കും, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കും, എന്നാലും വണ്ടി ഓഫായി പോകും. ഇതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധയോടെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി എടുത്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഗിയർ കൊടുത്ത ഒരു നെരപ്പ് റോഡിലാണ് നമ്മൾ വാഹനം എടുക്കുന്നതെങ്കിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക. കാലയക്കുമ്പോൾ ആദ്യമായിട്ട് വണ്ടി ഒന്ന് അനങ്ങി തുടങ്ങുന്ന ഒരു പൊസിഷൻ വരുമ്പോൾ നിങ്ങൾ മെല്ലെ ക്ലച്ച് അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും അവിടുന്ന് കാലയക്കുന്നതും പതുക്കെയായിരിക്കണം. പലരും എന്നെയും റണ്ണിങ് തുടങ്ങുന്ന പൊസിഷൻ വന്നു, വണ്ടി റണ്ണായി എന്ന് തോന്നിയിട്ട് ഒറ്റയടിക്ക് കാലെടുക്കും. അങ്ങനെ എടുത്ത വണ്ടി ഓഫായി പോകും. എന്നാൽ ആ റണ്ണിങ് പൊസിഷനിൽ ഏകദേശം ക്ലച്ചിലെ കാല് അയഞ്ഞു വന്നതിന് ശേഷം വീണ്ടും പതുക്കെ പതുക്കെ കാലയക്കുക. അപ്പോൾ വണ്ടി ആവറേജ് റോഡിൽ നന്നായിട്ട് റൺ ചെയ്ത് തുടങ്ങും. നന്നായിട്ട് റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലച്ച് എന്ന് പിന്നെ കാലയക്കുന്നതിൽ തെറ്റില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അയച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചെറിയൊരു സ്ലോപ്പോട് കൂടിയ സ്ഥലത്താണ് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുന്നതെങ്കിൽ ഈ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടും ചെറുതായിട്ട് ആക്സിലറേറ്ററും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ സ്ലോപ്പിലൊക്കെ ആണെങ്കിലും വണ്ടി ഓഫാകാതെ തന്നെ മുന്നോട്ടെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ പിന്നെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തുടക്കക്കാർക്ക് വണ്ടി ഓഫാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റിങ്ങിനിടയിലാണ്. അതായത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടി എഞ്ചിൻ വിളിച്ച് ഓഫായി പോകും. നിങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഇടുന്ന ഗിയർ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഇടാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഇടുന്ന ഗിയർ മാറിപ്പോകാറുണ്ട്. ഉദാഹരണം പറയാം, ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മളൊന്ന് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ പലർക്കും ഈ മൂവ്മെൻറ്റ്സ് നൽകാ സെക്കൻഡ് ഇടും. അതായത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വാഹനം മുന്നോട്ടെടുത്തു, വണ്ടിക്ക് ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി ശകലം ഒന്ന് മൂവ് ആയതിന് ശേഷം വേണം ക്ലച്ച് ഔട്ടി സെക്കൻഡ് ഇടാൻ. പലരും എന്ത് ചെയ്യും, ഫസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഫസ്റ്റ് ഗിയറിൽ വാഹനം മുന്നോട്ടെടുക്കും, എടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇടും. അങ്ങനെ ഇടരുത്. വണ്ടിക്ക് ശകലം മൂവ്മെൻറ്റ് നൽകിയിട്ട് ക്ലച്ച് ചവിട്ടി ചേർത്ത് സെക്കൻഡ് ഇടാൻ ശ്രമിക്കുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ വണ്ടി ഓഫാകത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിലർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ വണ്ടി ഓഫാകുന്ന മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് ഗിയർ മാറിപ്പോകും. അതായത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടും, പക്ഷെങ്കിൽ വീഴുന്നത് സെക്കൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഫോർത്ത് ഗിയർ ആയിരിക്കും. അങ്ങനെ ഗിയർ മാറിപ്പോയി കഴിഞ്ഞാൽ
പെട്ടെന്ന് വണ്ടി ഓഫായി പോകും. കാരണം ഏറ്റവും ടോർക്ക് കുറഞ്ഞ ഗിയറിലേക്കാണ് വാഹനത്തിൻ്റെ, അതായത് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്ന ഏറ്റവും ടോർക്ക് കൂടിയ ഗിയറാണ്. ആ ടോർക്ക് കൂടിയ ഗിയറിൽ നിന്ന് ഏറ്റവും ടോർക്ക് കുറഞ്ഞ ഗിയറിലേക്ക് ഒറ്റയടിക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വണ്ടി എഞ്ചിനിച്ച് ഓഫായി പോകും. അപ്പോൾ ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടി ഓഫാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെപ്രാളപ്പെടാതെ വളരെ സാവധാനത്തിൽ ആത്മവിശ്വാസത്തോടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് നമുക്ക് ടെൻഷനോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയാതെ വരും, വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി വളരെ ശ്രദ്ധാപൂർവ്വം അടുത്തൊരു ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ചു കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ വണ്ടി ഓഫാകാതെ തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഇനി അതുപോലെ തന്നെ സംഭവിക്കുന്ന മറ്റൊരു മിസ്റ്റേക്ക്, വാഹനം ഡ്രൈവ് ചെയ്യുന്നത് പോകുന്നതിനിടയിൽ പല ആൾക്കാരും ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്കിൻ്റെ അളവ് കൂടുതലായിട്ട് സംഭവിച്ചിട്ട് പെട്ടെന്ന് വണ്ടി എഞ്ചിനടിച്ച് ഓഫായി പോകാറുണ്ട്. പലർക്കും ഞാൻ വാഹനം ഓടിച്ച് പഠിപ്പിച്ച് പോകുന്ന അവസരങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാം, വാഹനം ഫസ്റ്റ് കൊടുത്ത്, സെക്കൻഡ് കൊടുത്ത്, തേർഡ് കൊടുത്ത് മൂവാക്കി അങ്ങ് പോവുകയാണ്. പെട്ടെന്നൊരു ഇറക്കം വരുന്നു എന്ന് കരുതുക. പല ആൾക്കാരും ഇറക്കം കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ബ്രേക്കിലേക്ക് എടുത്ത് കാല് വെക്കും. ബ്രേക്കിലേക്ക് എടുത്ത് കാല് വെക്കുമ്പോൾ തുടക്കക്കാർ ചെയ്യുന്നത് ഹാർഡായിട്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒറ്റയടിക്കുള്ള ഒരു ബ്രേക്കിലേക്കാണ് വാഹനം വരുന്നത്. അപ്പോൾ ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ട് എന്ത് ചെയ്യും? വണ്ടി പെട്ടെന്ന് വണ്ടിയുടെ റണ്ണിങ് കുറഞ്ഞിട്ട് വണ്ടി എഞ്ചിൻ ഇടിച്ച് പെട്ടെന്ന് അങ്ങ് ഓഫായി പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രേക്കിംഗ് നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഇറക്കം കണ്ടാൽ ഉടൻ തന്നെ ഒരുപാട് പേടിക്കാതെ വളരെ സാവധാനത്തിൽ ബ്രേക്കിലേക്ക് എടുത്ത് കാല് പതുക്കെ വെക്കുക. പതുക്കെ വെച്ചിട്ട് ചെറുതായിട്ട് അമർത്തി കൊടുത്ത് പതുക്കെ പതുക്കെ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ഒട്ടുമിക്ക വാഹനങ്ങളിലും ഇപ്പോഴുള്ളത് പവർ ബ്രേക്ക് സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിന് സമയത്ത് കൂടുതലായിട്ടുള്ള ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. നമ്മളുടെ കാലേ കിടക്കുന്ന ചെരുപ്പിൻ്റെ കാലം വരെ വണ്ടിയുടെ ബ്രേക്ക് ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സാവധാനത്തിൽ പതിയെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് വണ്ടി ഓഫാകാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. ഇനി അതുപോലെ തന്നെ വണ്ടി ഓഫാകാനുള്ള ഒരു മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, പലർക്കും വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ വണ്ടി നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും വണ്ടി ഓഫായി പോകും. നിങ്ങൾക്കും അത് സംഭവിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വണ്ടി നിർത്തുന്ന അവസരങ്ങളിൽ ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി വേണം നമ്മൾ വണ്ടി നിർത്താനായിട്ട്. പലരും എന്ത് ചെയ്യും? ക്ലച്ച് ചവിട്ടുന്നത് ഒരു ഹാഫ് ക്ലച്ചോ അല്ലെങ്കിൽ ഒരു 3/4 ക്ലച്ച് ചവിട്ടി പിടിക്കും, ഫുൾ ചവിട്ടി പിടിക്കത്തില്ല. ഫുൾ ചവിട്ടാത്തത് കൊണ്ട് തന്നെ വണ്ടി എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ ഓൾറെഡി നിൽക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. നമുക്ക് വണ്ടി നിർത്തുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ സെപ്പറേറ്റ് ആകണം, ഗിയർ ബോക്സും സെപ്പറേറ്റ് ആകണം. എന്നെങ്കിൽ മാത്രമേ വണ്ടിയുടെ എഞ്ചിൻ ഓഫാകാതെ നിർത്താനായിട്ട് കഴിയത്തുള്ളൂ. എഞ്ചിനും ഗിയർ ബോക്സും ഒരുമിച്ച് പിടിച്ച് പോകുന്ന അവസരങ്ങളിലാണ് ഒരു ഗിയറിൽ നമ്മുടെ വണ്ടി പോകുന്നത്. അങ്ങനെ റൺ ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ എഞ്ചിനും ഗിയർ ബോക്സും ഒരുമിച്ച് പിടിച്ച് തന്നെ പോകണം. എന്നാലും വണ്ടി നമുക്ക് നിർത്തുന്ന സാഹചര്യങ്ങളിൽ എഞ്ചിനെയും ഗിയർ ബോക്സിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ച് അമർത്തുക എന്നുള്ളതാണ്. അപ്പോൾ വണ്ടി നിർത്തുമ്പോൾ പൂർണ്ണമായിട്ട് ക്ലച്ചും അമർത്തി ബ്രേക്ക് ചെയ്ത് നിങ്ങൾ വണ്ടി നിർത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് വണ്ടി നിർത്തുന്ന അവസരങ്ങളിൽ വണ്ടി ഓഫാകാതെ തന്നെ നിർത്താനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ പോയിന്റുകളാണ് തുടക്കക്കാർക്ക് ആദ്യമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ വണ്ടി ഓഫാകാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ ഞാൻ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് ഞാൻ ഉറപ്പ് തരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.